മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിക്ക് കൂടുതൽ അധികാരം നൽകുന്ന സുപ്രീം കോടതി ഉത്തരവ് അല്പസമയത്തിനകം മേൽനോട്ട സമിതിയുടെ അധ്യക്ഷനായി മുതിർന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം പുതിയ അണക്കെട്ടിനുള്ള ശ്രമമാണ് കേരളം നടത്തുന്നതെന്ന് തമിഴ്നാട് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു ഡൽഹിയിൽ നിന്ന് ബി ബാലഗോപാൽ ഉണ്ട് വിവരങ്ങളുമായി ബാലു എപ്പോഴാണ് ഉത്തരവ് പ്രതീക്ഷിക്കേണ്ടത് आर्य उच्च रुम की इनि बंद उत्तरव जस्टिस ए एम खानविलकर अध्यक्ष बेंच रे व्यक्त ई उत्तरवे रत्न चुक रे व्यक्त मुल्लपेरिया मेलनोट समि कूड़ा अधिकार नल्कू देशीय डाम सुरक्षा नियम व्यवस्था देशीय डाम सेफ्टी अतोरीटी निक्षिप्त अधिकार मुन मुल्लपेरिया मेलनोट समि ताकालिक കൈമാറുമെന്നാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ അധികാര കൈമാറ്റത്തിനു പുറമേ അതായത് ദേശീയ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ അധികാരങ്ങൾക്ക് പുറമേ കുറച്ചുകൂടി കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷനായി സീനിയർ ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നതാണ് നിലവിൽ ഈ കേന്ദ്ര ജലകമ്മീഷന്റെ ചെയർമാനോ അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തിയോ ആയിരിക്കും ഈ മേൽനോട്ട സമിതിയുടെ ചെയർമാൻ എന്ന വ്യവസ്ഥയാണുള്ളത് പക്ഷേ സാധാരണഗതിയിൽ ജൂനിയർ ഉദ്യോഗസ്ഥന്മാരെയാണ് ഈ സി ഡബ്ല്യു സി ചെയർമാൻ നോമിനേറ്റ് ചെയ്യുന്നതെന്നും അത് ഒഴിവാക്കുന്നതിന് മുതിർന്ന ഉദ്യോഗസ്ഥരെ നോമിനേറ്റ് ചെയ്യണമെന്നുമാണ് കേരളം ആവശ്യപ്പെട്ടത് ഇതേക്കുറിച്ച് കേന്ദ്രം തങ്ങളുടെ നിലപാട് ഉച്ചയ്ക്ക് 2 മണിക്ക് സുപ്രീം കോടതി അറിയിക്കുന്നതായിരിക്കും തുടർന്നായിരിക്കും ഈ കമ്മിറ്റി പുനസംഘടിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ ഉത്തരവ് തുറന്ന കോടതിയിൽ തന്നെ ഇന്ന് ഡിക്റ്റേറ്റ് ചെയ്യുമെന്ന് കോടതി വ്യക്തമാക്കിയേം ചെയ്തിട്ടുള്ളത് ശരി ബാലു